ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സുർമി വേൾഡ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഞാൻ ഉണ്ടാക്കിയ ഡാൽഗോണ കോഫി കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ എന്തായാലും കാണുക. ഇപ്പോൾ നമ്മൾ ആ ഡാൽഗോണ കോഫിയുടെ ഡാൽഗോണ ക്രീം വെച്ചിട്ടാണ് നമ്മളൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ഡാൽഗോണ ബനാന ജ്യൂസ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. ഇതിനാവശ്യമായ സാധനങ്ങൾ ഡാൽഗോണ ക്രീം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഈ ഡാൽഗോണ ക്രീം ആർക്കും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ, ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ ഡാൽഗോണ കോഫി ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൽ പോയി നോക്കിയാൽ മതി. പിന്നെ ഒരു ബനാന കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മിൽക്ക്. ഞാനിവിടെ ഒരു മിക്സ് എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് മിൽക്ക് ചേർത്തെടുക്കുക, ആവശ്യത്തിന് ചേർത്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലോട്ട് ഐസ് ക്യൂബ്സ് ചേർത്തെടുക്കുക, ഒരു 5-6 ഐസ് ക്യൂബ്സ് ചേർത്തെടുക്കുക. ഇത് നല്ല തണുപ്പുണ്ടാവുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനിയാണ് നമ്മുടെ മെയിൻ താരമായ ഡാൽഗോണ ക്രീം വരുന്നത്. അത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ടെടുക്കുക. നിങ്ങൾക്ക് എത്ര കോഫീൻ്റെ ടേസ്റ്റ് വേണം അതിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി. പക്ഷേ 1.5 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാവും, അതന്നെ മതിയാവും നമുക്ക്. ഇനി നമുക്ക് ഇതിലോട്ട് ഈത്തപ്പഴം ഇട്ടെടുക്കുക. അത് ഞാൻ പറയാൻ പറഞ്ഞതാണ് കേട്ടോ, അതും കൂടി വേണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഈ ബനാനൻ്റെയും ഡാൽഗോണ ക്രീമിൻ്റെയും അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്തെടുക്കുക. നിങ്ങൾക്ക് എത്ര വേണ്ടേ ശത്ര ഇട്ടെടുത്താൽ മതി. ഞങ്ങളിവിടെ കുറച്ച് ഷുഗർ ഇടുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ കുറച്ചൊന്ന് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് തുറന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തെടുക്കുക. നിങ്ങൾക്ക് എത്ര വേണ്ടേ വെച്ചാൽ അത്ര ചേർത്തെടുക്കുക. ഇനി വീണ്ടും നമ്മളിതൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിലോട്ട് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച ബനാന ചേർത്തെടുക്കുക. എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ ഡാൽഗോണ ബനാന ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല യമ്മി ആൻഡ് ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വീണ്ടും വീണ്ടും ഡാൽഗോണ ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നതാണ്, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ ശരി, ബൈ, അസ്സലാമു അലൈക്കും. വീണ്ടും അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും. ബൈ ബൈ.